ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാനസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ കേക്ക് കുറേ ഓർഡേഴ്സ് ഒരുമിച്ച് വന്നിട്ടുള്ള കേക്ക് എങ്ങനെ ചെയ്യാമെന്നതും അതും ഒക്കെ ടാസ്ക്കായിട്ട് അതായത് ഇത് സ്പേസർ വെച്ചിട്ട് ഒരു ടേബിൾ സെറ്റ് ചെറിയൊരു ടേബിൾ സെറ്റൊക്കെ ഉള്ള ഒരു കേക്കാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ടേബിൾ സ്പേസർ ടെഡി ബിയർ വെച്ചിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു കേക്കായിരുന്നു സ്പേസർ വെച്ചതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഡയറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതെങ്ങനെ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് കേക്കുകളൊക്കെ ചെയ്തെന്നുള്ളത് അപ്പോൾ റെയിൻബോ തീം അതേപോലെ തന്നെ യൂണിക്കോൺ തീം ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു ബോൾ തീമാണ് അപ്പോൾ അത് കട്ടറൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനത്തെ ബോൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെ ഫോണ്ടൻ്റ് തന്നെ വെച്ച് ചെയ്യാമെന്നുള്ള നിർബന്ധമൊക്കെ ഉള്ളവരാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൈഡർമാൻ തീം അങ്ങനെയുള്ള കേക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ഒരുവിധം ക്ലിയർ ആക്കി തരാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സ്പേസർ വെച്ചിട്ട് ചെയ്യുന്ന ഫസ്റ്റ് കേക്ക് അപ്പം ഈ സ്പേസർ വെച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് തന്നെ ഇത് തന്നെ അതിൻ്റെ റെസിപ്പി ഈ ടെഡി ബിയർ അതൊക്കെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇളനീർ കേക്കാണ് ചെയ്യുന്നത് ടെൻഡർ കോക്കനട്ട് കേക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ റെസിപ്പി മുന്നേ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ എന്നാലും എന്താ പറയുക ഇവിടെ അധികം ഓർഡർ വരുന്ന സംഭവമാണ് നമ്മുടെ ഈ ടെൻഡർ കോക്കനട്ട് കേക്ക് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റെസിപ്പിയും നമുക്ക് ടെൻഡർ കോക്കനട്ട് വെച്ചിട്ടാണ് അധികവും വരിക അതും അതുപോലെ തന്നെ സ്പാനിഷ് അങ്ങനെയുള്ള കേക്കുകളൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന കേക്കാണ് കേട്ടോ അപ്പം ഫ്രഷ് ഇളനീരൊക്കെ ഇതേപോലെ റിച്ചായിട്ട് ഇട്ട് കൊടുക്കുക അത് ഹോം ബേക്കേഴ്സിൻ്റെ ഇത് മാത്രം കിട്ടുന്നതാണെന്ന് ഞാൻ കണ്ടിടത്തോളം അറിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ എത്ര അധികം ഇളനീരൊക്കെ നമുക്ക് ഹോം ബേക്കേഴ്സ് തന്നെയാണ് ഇട്ടിരുള്ളൂ അപ്പോൾ അതെ നമ്മളുടെ 2 കിലോ കേക്കാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം മേലെ ഒരു 1.5 താഴെ ഒരു 1.5 കിലോനും മേലേക്ക് ഒരു 1/2 kgയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഫില്ലിങ് എത്രത്തോണ്ട് റിച്ചാക്കാന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചൊക്കെ റിച്ചാക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ നട്ട്സൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴത്തെ ലെയറിൽ ഞാൻ നട്ട്സ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മെല്ലെ പൊക്കി നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നട്ട്സ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നട്ട്സ് ഇടുമ്പോഴും ഒരു 50 rupees എക്സ്ട്രാ ഞാൻ മേടിക്കാറുള്ളൂ 900 rupees ആണല്ലോ നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കിന് അപ്പോൾ ഈ കേക്കിന് അതേപോലെ ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അറിയാമല്ലോ അതേപോലെ രണ്ട് കണ്ടിന്യൂ ചെയ്യുക പിന്നെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 1/2 hour വെച്ചതിന് ശേഷം ഞാൻ ഒരു ഓറഞ്ച് കളറാണ് ലിക്വിഡ് കളറാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ഇപ്പോൾ നൈറ്റ് വർക്കാണ് നമുക്കൊരു നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മണിയാവുന്ന സമയത്ത് ഞാൻ പകൽ ഫുള്ള് ബേക്കിങ്ങിലൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് ഒരു 7-7.5 മണിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആവുന്ന സമയത്താണ് ഈ ഒരു വർക്കൊക്കെ ചെയ്തു വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് വർക്കുണ്ട് ഇത് ഫോണ്ടൻ കുറേ ചെയ്യാനുണ്ട് ഒക്കെ കുറച്ചധികം ഇരുന്ന് മെനക്കെട്ടിരുന്ന് ചെയ്യാനുള്ള കുറച്ച് വർക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് വേഗം ഫ്രോസ്റ്റിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇരിക്കാമെന്ന് കരുതി നാളുകൾക്ക് നമുക്ക് നമ്മളെ കുട്ടികളെ സ്കൂളും കാര്യങ്ങളും ഒക്കെ സമയമാകുമ്പോൾ ഡെലിവറി സമയങ്ങളിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും മുടങ്ങാതിരിക്കാൻ അതിനാണ് അധികം നമ്മളെ ഹോം ബേക്കേഴ്സ് നൈറ്റ് വർക്ക് എടുക്കുന്നത് അപ്പോൾ പറയുമ്പോൾ നമ്മയായിരിക്കും നമ്മളായാലും പറയും അധികം ഉറക്കമൊക്കെ ഉണ്ടോ നല്ലതല്ല എന്ന് പക്ഷേ നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാനുള്ള ക്രേസിൻ്റെ ഓർത്ത് നമ്മളത് ചെയ്യും ആ സമയമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം എല്ലാ ഹോം ബേക്കേഴ്സിനും ഇപ്പോൾ രാത്രി 12 മണി 1 മണിയൊക്കെ നേരത്തെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഞാനങ്ങനെ ആലോചിക്കും എൻ്റെ പോലത്തെ എത്ര പേരുണ്ടാവില്ലേ രാത്രി ഉറക്കമൊളിച്ചിങ്ങനെ ചെയ്യുന്നവർ ഈ നേരത്തെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഹോം ബേക്കേഴ്സ് ആയിരിക്കും അങ്ങനെ എപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ അപ്പോൾ ഞാനും ഇതേപോലെ നൈറ്റിൽ നിന്നിട്ട് വർക്ക് ചെയ്യണം കേട്ടോ അപ്പം നമ്മളുടെ കേക്കിനെ ഇവിടെ 1.5 kilo കേക്കാണ് 7 inches ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെ ഷാർപ്പഞ്ചൊക്കെ എടുത്ത് തലേന്ന് തന്നെ കൊണ്ടുവെക്കണമെന്ന് വെച്ചാൽ നമുക്കിത് മേലെ വെയിറ്റ് വരുന്ന കേക്കാണല്ലോ അപ്പോൾ നല്ല സെറ്റായിട്ടുള്ള കേക്കാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഷെയ്ക്ക് ആയോണ്ടിരിക്കും ചെരിഞ്ഞു പോവും ക്രാക്ക് വീഴും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ എല്ലാ ഫിനിഷിങ് കഴിഞ്ഞ് കൊണ്ടുവെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വലിയ ബേസിലേക്ക് മാറ്റാമെന്ന് കരുതി അപ്പോൾ
ഒരു നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്ന് അങ്ങനെ കുറച്ച് വലുതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേസർ. അപ്പം റെൻ്റാണ്, അത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് മേടിക്കും. അങ്ങനെ ഇത് സംഭവം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 500 രൂപയാണ് ഞാൻ മേടിക്കുന്ന സമയത്ത് ആ ഒരു സ്പേസറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു നേവി ബ്ലൂ കളർ കുറച്ച് ക്രീം കൊടുത്തിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെറിയ മോഡൽ തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം, അതുപോലെ ഒക്കെ ആക്കിയിട്ട് പിന്നെ എൻ്റെ ഒരു ചോയ്സിൽ മാറ്റിക്കോളാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കോംബോ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഒരു നോസിലിട്ടിട്ട് ചെറുതായിട്ട്, നോസിലിടണമെന്നില്ല, പൈപ്പിംഗ് ബാഗിലിട്ട് പോട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്താലും മതി. അങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു കോംബോ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉള്ളിലെ ഡ്രസ്സ് അങ്ങനെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതാണ് ഈ ഒരു കളർ കോംബോ വേണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ഡിസൈന്. സിമ്പിളാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഫോണ്ടൻ സംഭവങ്ങളുണ്ട്, അതുപോലെ സ്പേസർ വെക്കുന്നു, അത്ര ഒരു റിസ്ക് ഉള്ളൂ. പക്ഷേ ഇതിന് ബോക്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ഈ ഒരു സ്പേസറോട് കൂടിയിട്ട് താഴത്തെ ടയർ ഒരു ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുത്തു, പിന്നെ മേലത്തത് വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ആ ബേസ് കട്ട് ചെയ്തതൊക്കെ. ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കേക്കിനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മേലത്തെ 1/2 kg കേക്ക്, ഇതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെയിം ഡിസൈൻ തന്നെ താഴത്തെ അതേപോലെ തന്നെ ഇതിനെയും ചെയ്തെടുക്കുന്നുണ്ട്. ഒക്കെ ഞാൻ തലേന്ന് തന്നെ ചെയ്തു വെക്കുകയാണ്. കുറച്ചധികം കേക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാം കൂടെ ആകുമ്പോൾ സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ ക്രാക്ക് വീഴുക അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊന്നും വേണ്ട വെച്ചിട്ട് തലേന്ന് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോണ്ടൻ വർക്കുമ്പോഴേക്ക് ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഓരോ കേക്കിൻ്റെതും ഓരോ പെട്ടെന്ന് കാണിച്ചുതരാം, ആ ഫ്ലോ പോകണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇടയിൽ ഫോണ്ടൻ ഡെക്കറേഷൻ കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് ഫോണ്ടൻ്റെ കളർ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഫോണ്ടൻ്റോട് തന്നെയാണ് ബോൾസൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെഡി ബിയർ ഞാൻ ഉണ്ടാക്കി വെച്ചത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. അപ്പോൾ പലതരത്തിലും ടെഡി ബിയർ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു കുറച്ച് ഹോൾസൊക്കെ ഉള്ള ടെഡി ബിയറാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതായത് ടൈഗറിൻ്റെ ചോക്ലേറ്റ് മിക്സ്, അപ്പോൾ അത് ആ ഒരു കളറാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്രൗൺ കളറല്ല, ആ ഒരു ബ്രൗൺ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് മിക്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വൺ ഡ്രോപ്പ് യെല്ലോവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ ഷാർപ്പ് നിപ്പിള ടൂൾ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. കയ്യിലൊക്കെ പിങ്ക് കളറുണ്ട്. കുറച്ച് ഫോണ്ട് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതുവരേക്ക് ഇരുന്നിട്ടുള്ളത് കേട്ടോ, മറ്റുള്ള കേക്കുകളുടെ. അപ്പോൾ അതുകൊണ്ടാണ് കയ്യിലൊക്കെ കളറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്തുകൂടെ എന്നൊക്കെ പറയും, പക്ഷേ അതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പെർഫെക്ഷൻ നമ്മളെ കൈകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവം കിട്ടില്ല. ചില സമയത്ത് ഇപ്പോൾ ഇങ്ങനത്തെ കളേഴ്സൊക്കെ ആകുമ്പോൾ കയ്യിൽ കഴുകിയെങ്കിലും കൂടെ പോയിട്ടില്ല, പക്ഷേ വൈറ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായി സോപ്പിട്ടൊക്കെ കഴുകി നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വരണം. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് കളേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ വലിയ പ്രശ്നമല്ല. പിന്നെ ഹെഡ് ചെയ്യാണ്. ഹെഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ജസ്റ്റ് ബോളാക്കിയിട്ട് കൈനടി വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഹെഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒന്ന് ഷേപ്പാക്കി കൊടുക്കണേ. ഇതേപോലെ ആ നിബ് വെച്ചിട്ട് തന്നെ ഒന്ന് ചെറു കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കുത്തു കുത്തു ഇട്ട് കൊടുക്കുക, അതായത് ഡോട്ട്സ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ കൈ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കിയിട്ട് ആ ഒട്ടിക്കുന്ന ഭാഗം ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ബാക്കി ബോള് പോലെ തന്നെ അങ്ങനെ ഉരുട്ടിയിട്ട് ഉരുണ്ട തന്നെ നിന്നാ നിൽക്കട്ടെ. അങ്ങനെ ഹോൾസ് ആക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. മറ്റേ കൈയും അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക. പിന്നെ ആ ഒട്ടിക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇപ്പോൾ രണ്ടും ബാക്കിലേക്ക്. നമ്മൾ വെള്ളം വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്, ഗമൊന്നും വെച്ചിട്ടല്ല. ജസ്റ്റ് വാട്ടർ വെച്ച് തന്നെ മതി. തലേദിവസം ചെയ്ത് വെക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ടിരുന്നോളും. CMC പൗഡറൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. CMC പൗഡർ ഒരു ഹാഫ് ടീസ്പൂണേലും ആഡ് ചെയ്തിട്ട് തലേന്നാകുമ്പോൾ അത്ര മതി. പെട്ടെന്ന് ഉണ്ടാകുമ്പോഴൊക്കെയാണ് തോന ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ ആ ഫേസിലുള്ള ആ ഒരു നോസ് ഉണ്ട്, നോസിൻ്റെ അവിടെ കുറച്ച് ലൈറ്റ് കളറായിട്ട് ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ലൈറ്റായിട്ട് ബ്രൗൺ കളർ കൊടുക്കാം. അപ്പോൾ
നമ്മൾ ചെയ്തത് ലെഗാണ് കേട്ടോ. ലെഗിൻ്റെ ചെയ്യാം. ഇതേപോലെ ഒട്ടിക്കുന്ന ഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഭാഗം ബാക്കി ഭാഗം തന്നെ ഉരുട്ടി തന്നെ വെക്കുക. എന്നിട്ട് ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് എക്സ്പീരിയൻസ് വരിക. ഇനി ചെയ്യുമ്പോൾ നമുക്ക് തീരെ ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെ വരുമോ പെർഫെക്റ്റ് ആവുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ എടുത്ത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെ, നമ്മൾ കാലിൻ്റെ അടിഭാഗത്ത് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. പറ്റില്ല, എന്നെക്കൊണ്ട് തീരെ നടക്കില്ല എന്ന് വിചാരിക്കരുത്. ഒക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഫുൾ കോൺഫിഡൻറ്റ് കസ്റ്റമർക്ക് കൊടുക്കാതിരിക്കുക. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാട്ടാന്ന് പറയുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിലും അവർ ക്ഷമിക്കും. ഫുള്ളായിട്ട് എനിക്ക് പക്ക എനിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും ആരോടും പറയാൻ നിൽക്കരുത്. കാരണം ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം പറയുക. അല്ലാന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തുതരാമെന്ന് പറയുക. എന്നിട്ട് ഏറ്റവും മാക്സിമം ബെസ്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഉള്ള ആ ഒരു വിശ്വാസം അവർക്ക് കൂടും. ഓക്കെ, അപ്പോൾ അതായത് നമ്മളെല്ലാം അടിപൊളിയാണ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊളായി കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ഇതാ പോകുന്നു പറയും. അപ്പോൾ അത് പറയിപ്പിക്കണ്ട. ഇതേപോലെ നെറുകയിലൊരു ലൈൻ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലൈനൊക്കെ ഇട്ട് കൊടുത്ത് കണ്ണ് ഫോണ്ടനോട് തന്നെ കുഞ്ഞ് ഫോണ്ടൻ്റെ ബോളാക്കിയിട്ട് കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെവി വെക്കുമ്പോൾ ഒരു ബോള് പോലെ ആക്കിയിട്ട് പരത്തി സെൻറ്റർ കട്ട് ചെയ്യുക കണ്ട. എന്നിട്ട് ആ ഒരു സെൻറ്റർ ഒരു ചെവിയാക്കി ഒരു സെൻറ്ററോട് ഇതേപോലെ ടൂൾ വെച്ചിട്ട് ഒരു സെൻറ്റർ ചെവി വെച്ച് കൊടുത്ത് ജസ്റ്റ് വാട്ടർ വെച്ചിട്ട് തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും. ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് ടൂൾസൊന്നും വേണ്ട. നമ്മളെ കയ്യൻ ഇതുപോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോണ്ടൻ ടൂൾസും ഉണ്ടെങ്കിൽ കട്ടേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. എത്ര ഉള്ളൂ, ഞങ്ങളുടെ രണ്ട് ഡോൾ കുട്ടന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാളും ഒരേപോലെ ഉണ്ട് അല്ലേ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലായിട്ട് അടച്ച് വെക്കണം. നെക്സ്റ്റ് നമുക്ക് വൈറ്റാണ്, അപ്പോൾ ഞാൻ കയ്യൊക്കെ നന്നായി കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് യൂണിക്കോൺ ചെയ്ത് വെക്കാണ്ട് ഇതൊക്കെ ഫോണ്ടൻ്റെ നമ്മൾ തലേന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേക്കിൻ്റെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് നല്ല സിമ്പിളായിട്ടൊക്കെ എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷനും ഉണ്ടാവില്ല. എല്ലാം വേഗം വേഗം ഇതൊക്കെ കൊടുക്കണം നേരത്താണല്ലോ നമ്മൾ ചെയ്യുക വെക്കുക. പക്ഷേ ചെയ്ത് വെക്കണം തലേന്ന്. അതാണ് ഈ ഫോണ്ടൻ ഡെക്കറേഷൻ വരുമ്പോൾ നമുക്ക് ടെൻഷൻ തലേന്നാണ് അതിൻ്റെ വർക്കൊക്കെ. കേക്കിൻ്റെ പണി ഫുള്ള് തലേന്നാണ് കേൾക്കുന്നത്. കൊണ്ടുപോകണം നേരത്തെ ഒന്നുമില്ല, ഒക്കെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് ഫോണ്ടൻ്റോട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് നീട്ടി കൈൻ്റെ അടിഭാഗത്തോണ്ട് ഇട്ടാൽ വിരലിൻ്റെ ഭാഗത്തും വരാൻ പാടില്ല. കൈൻ്റെ സെൻറ്റർ ഭാഗം മാത്രം വെച്ചിട്ട് ഷേപ്പാക്കുക. എന്നിട്ട് ഇതേപോലെ ഉരുട്ടി കൊടുക്കുക. വൈറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. പക്ഷേ ഗോൾഡ് കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഗോൾഡ് യൂണിക്കോൺ ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ യെല്ലോ കൊടുക്കണം. വൈറ്റിൽ യെല്ലോ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് നമ്മളെ ഗോൾഡ് കറക്റ്റായിട്ട് നമ്മൾ എടുത്ത് കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ നീളത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് ഡസ്റ്റ് പൗഡർ ഇങ്ങനെ ഗോൾഡൻ ഡസ്റ്റ് പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മെല്ലെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഗോൾഡ് കളർ നമ്മുടെ യൂണിക്കോണിൻ്റെ കറക്റ്റായിട്ട് കിട്ടി കണ്ട. നേരെ വെച്ചാൽ ബ്രഷിൽ ചെയ്യാനുള്ളതും ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. പിന്നെ നമ്മുടെ കൈൻ്റെ അടയാളങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിൽ കാണില്ല. കറക്റ്റായിട്ട് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണെങ്കിൽ അതും നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ രണ്ട് തരത്തിൽ യൂണിക്കോൺ കണ്ടല്ലോ. വൈറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിലും പിങ്കിൽ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. ഗോൾഡ് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കുറച്ച് സ്റ്റാർസ് ഉണ്ടാക്കിയെടുക്കണം. വേറെ നമ്മുടെ ഈ ടെഡ്ഡി ബിയറിൻ്റെ കേക്കിലേക്ക് കുറച്ച് സ്റ്റാർസ് വേണം. പിന്നെ വേറെ റെയിൻബോ കേക്ക് കണ്ടില്ല, അതിലേക്കും കുറച്ച് സ്റ്റാർസ് വേണം. അപ്പോൾ ഈ യെല്ലോ ഫോണ്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ
നമ്മൾ കുറച്ചുകൂടി ഡസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഗോൾഡ് ഡസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഗോൾഡൻ സ്റ്റാർസും കിട്ടും. കണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെക്കണം. ഓരോന്നും ഓരോരോ പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെക്കുക. പിറ്റേ ദിവസം കണ്ട സിമ്പിളായിട്ട് നമുക്ക് ഓരോ കേക്കിനും ഓരോ കേക്കിനും ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക വേണ്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതേ പിറ്റേ ദിവസം നമ്മളുടെ ബോർഡ്, ചെറിയ കേക്ക് വെക്കാനുള്ള ബോർഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഹാഫ് കെ ജിയുടെ ബോർഡ് ഉണ്ടെങ്കിൽ അത് മേടിച്ചാൽ മതി. പക്ഷേ എനിക്കത് അത്രണ്ട് ഓർമ്മ വന്നില്ല ഹാഫ് കെ ജിയുടെ ബോർഡ് മേടിക്കാൻ. ഞാൻ അങ്ങനെ മേടിച്ച് വെക്കാറില്ല, 1 kg മേടിച്ച് വെക്കുക എന്നല്ലാതെ. അപ്പോൾ എനിക്ക് അതിന് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കേക്കിലും ഞാൻ കട്ട് ചെയ്തിട്ട് തന്നെയാണ് വെച്ചത് കേട്ടോ. അപ്പം അന്ന് ഇക്കണ്ടായിരുന്നു കട്ട് ചെയ്തരാൻ, ഇന്നിക്കല്ല ഇതില്ല. അപ്പം അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനൊന്നും ഇപ്രാവശ്യം പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ഫ്രണ്ടിൽ അടുപ്പിച്ച് വെച്ചു, ബാക്കിൽ നമുക്ക് പിടിക്കാനുള്ളൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 kg ബേസ് മേടിച്ചാൽ മതി, ഇത്ര ടെൻഷനൊന്നും വേണ്ട. കട്ട് ചെയ്യണ്ടേ, ഇനിയിങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. അപ്പം അന്ന് ഇക്ക കട്ട് ചെയ്തെന്ന കാരണം എനിക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, അത് അന്നേ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ വലിയ പ്രശ്നമില്ലാതെ ഞാൻ കട്ട് ചെയ്തെങ്കിലും ഞാൻ ഫ്രണ്ടിലേക്കുണ്ട് ഇറക്കി വെച്ചു. എന്നിട്ട് ബാക്കിൽ ഞാൻ പിടിക്കാനുള്ളൊരു ഒരു സെറ്റപ്പിൽ നമുക്ക് അങ്ങോട്ടും എടുത്തു വെക്കണ്ടേ, അതിനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണമല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ടെഡി ബിയറിനൊക്കെ പ്ലേസ് ചെയ്യണം. ഇനി പണിയൊന്നുമില്ല, ഇനി നമുക്ക് വേഗം വേഗം. പണികളൊക്കെ ഇന്നലെ ആയിരുന്നു, നമ്മളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കാരണം പണികളൊന്നുമില്ല. കണ്ട ബോൾസ് ഗോൾഡ്, ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ കോമ്പിനേഷനാണല്ലോ. അപ്പം അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ മാത്രമേ സ്റ്റിക്ക് വെച്ചുള്ളൂ, പിന്നെ അത് ഇരുന്നാൽ പിന്നെ ബാക്കിയുള്ളവരും കൊണ്ട് വീഴില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞ് ബോൾസൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. എന്തായാലും നമ്മുടെ ഈ ഒരു കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഡെക്കറേഷൻ വൈസ് ആണെങ്കിലും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, എല്ലാ അഭിപ്രായമായിരുന്നു. അപ്പം എന്താ പറയുക, നമുക്ക് വീണ്ടും ആ ഒരു കേക്ക് വർക്ക് ചെയ്ത ക്ഷീണമെന്നും ആ ഒരു കമൻറ്റിൽ കൂടെ നമുക്ക് അത് മറക്കും. വീണ്ടും നെക്സ്റ്റ് കേക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് അവരുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നലത്തെ കേക്ക് എൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടില്ല, അപ്പോൾ അതാണ് പറഞ്ഞത്. നമുക്ക് അവരുടെ ആ സന്തോഷം കേൾക്കുമ്പം അവർ അറിയിക്കുന്ന ആ ഒരു പല തരത്തിലാണ് പലരും അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതാണ്. ഇപ്പോൾ നമ്മുടെ ഇതാണ് അവരുടെ ഫുൾ സെറ്റ്, 3400 രൂപയ്ക്ക് ചെയ്തു കൊടുത്ത ഫുൾ സെറ്റാണ് കേട്ടത്. അപ്പോൾ ഈ ഡോണറ്റും ബോബ്സ്, സിക്കിൾസ്, കപ്പ് കേക്ക് വിത്ത് ഓൾ സ്റ്റാൻസ് റെൻ്റ് എല്ലാം അടക്കം, ഓക്കെ, ഫോണ്ടൻ വർക്ക് എല്ലാം കൂടെ 3400 അവരുടെ വർക്ക് ചെയ്തു കൊടുത്തത്. അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇൻസ്റ്റയിലിടാൻ റീൽസിന് വേണ്ടിയിട്ടൊക്കെ എടുത്ത ഓരോ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റുകളൊക്കെ താഴെ, ഡൗട്ട്സുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമ്മൾ വേറൊരു കേക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചാന്ത് പൊട്ട് കേക്ക് എന്ന് പറയാം, എന്ന് തന്നെ പറയാം. കാരണം ഫുൾ ഡോട്ട്സ് ആയിരുന്നു ആ കേക്കിൽ. അപ്പം ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയില്ല. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോ എടുത്ത് വെക്കലും കുറച്ച് ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എടുത്ത് വെച്ചപ്പോൾ ഏതാ ഫില്ലിംഗ് എന്നുള്ളത് മറന്നു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ ഡെക്കറേഷൻ മാത്രമേ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു വൈറ്റ് ഫോറസ്റ്റ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്, എന്തെന്നറിയില്ല. എന്തായാലും ഡെക്കറേഷൻ കാണാം. ഒരുപാട് വീഡിയോസ് ഫോണിൽ കെടുക്കുമ്പോൾ നമുക്ക് ഏത് ചെയ്ത് എന്താ ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം കുറച്ച് ദിവസമായില്ലേ വീഡിയോസ് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ കാണാം. ഇത് നമുക്ക് ടോൾ കേക്കാണ്, 1.5 kg. അപ്പോൾ നമുക്ക് ഒരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ. അപ്പോൾ ഡ്രസ്സിൻ്റെ അതേ ഒരുപോലെയുള്ളൊരു കേക്ക് വേണം. പക്ഷേ ഡ്രസ്സ് ഫുള്ള് ഡോട്ട്സ് ആയിരുന്നു, പല കളറിലുള്ള ഡോട്ട്സ് ആയിരുന്നു മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ലൈറ്റ് പിങ്കിൽ കുറച്ച് ഡോട്ട്സ് ഉള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലത്തെ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതേരാണ് അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പം തലേന്നാണ് ഈ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം ഡെലിവറി സമയത്താണ് നമ്മൾ ഡോട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതേ എല്ലാ ഡോട്ട്സ് കളേഴ്സിലും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഡെലിവറി സമയത്ത് നമ്മൾ ഇതേ ഡോട്ട്സൊക്കെ വെക്കുകയാണ്.
ഇത് കഴിഞ്ഞ് രണ്ട് ഒരു അരമണിക്കൂറിന് മുന്നേ ഞാൻ ചെയ്തിട്ട് പിന്നെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ശേഷം ഫ്രോസ്റ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ താഴത്തെ ഡോട്ട്സുകളൊക്കെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മേലത്തെ ഒന്നും ചെയ്തില്ല, നേരെ നമ്മൾ കേക്കിൽ വെച്ചു. പക്ഷേ ഈ സൈഡിൽ വരുന്ന കേക്കിന് ഞാൻ എന്താ വെച്ചാൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ബ്രഷ് വെച്ചൊന്ന് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എത്ര മിനിറ്റ് വേണമെങ്കിലും അതങ്ങനെ ഇരുന്നോളും, ലോങ്ങിൽ വേണമെങ്കിൽ പോലും നമ്മളെ കേക്കിന് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ഒഴുകി വരിക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എത്ര ലോങ്ങിലേക്ക് വേണമെങ്കിലും ആ ഫോണ്ടൻറ്റ് സൈഡിലിരിക്കുന്നതൊക്കെ അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, ചൂടല്ലേ മെൽറ്റായി ഇറങ്ങി വരുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ചോക്ലേറ്റ്സ് ടച്ച് ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചാന്ത്പൊട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ മോളെ ഡ്രസ്സ് സെയിം ഡ്രസ്സായിരുന്നു, പിങ്ക് ഷെയ്ഡിൽ ഇതേപോലെ കുറേ ഡോട്ട്സൊക്കെ ഉള്ളൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ അതേപോലെ ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറ്റായി നമുക്ക് ഇതേ സിമ്പിളല്ലേ ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഗേൾസിനൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു ടോപ്പറും ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കേക്ക് ഡിസൈൻ ആണെങ്കിലും കേക്കാണെങ്കിലും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേക്കിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ അയക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്ത് കൊടുത്ത വ്ളോഗ്സാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കഴിഞ്ഞ് ലാസ്റ്റ് പോകുമ്പോൾ ജസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും തന്നു പോകണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ തീം കേക്കാണ്. അപ്പോൾ ബലൂൺ തീം കേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ടോപ്പറില്ല കട്ടറില്ല ഒന്നും പറയണ്ട, നമുക്ക് തന്നെ ടോപ്പർ ഉണ്ടാക്കാം. നമുക്ക് നമ്മൾ ബേക്കേഴ്സ് ഹോം ബേക്കേഴ്സിൻ്റെ അപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്ത് ചെയ്യുക, ടോപ്പറില്ലാന്ന് വെച്ചാൽ ടോപ്പറില്ല വർക്ക് എടുക്കാതിരിക്കണ്ട, ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തോ, എന്നിട്ട് ഇങ്ങനെയും നമുക്കൊരു ടോപ്പറൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഷൂവിൻ്റെ ഒക്കെ ടോപ്പർ നമുക്കില്ലെങ്കിലും നമ്മൾ കട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ എല്ലാ ടോപ്പേഴ്സും ഒരുവിധം ഒക്കെ ഞാൻ തന്നെ കൈകൊണ്ട് കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ട് എത്രയോ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒക്കെ പറയും എന്തിനാ ഇങ്ങനത്തെ വർക്കൊക്കെ എടുക്കണം, ഇത്ര ടൈം ഫോണ്ടൻ്റെ ഇന്ന് കളിക്കണം എന്തിനാ, ഇങ്ങനെ ടൈം ഇന്ന് നേരം കളയണം എന്തിനാ എന്നൊക്കെ ചോദിക്കും. രാത്രി വർക്ക് ചെയ്യുമ്പോൾ 2 മണി 3 മണിക്കൊക്കെ എണിച്ചു വരും, എന്തായി കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫോണ്ടൻ്റെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഉറക്കം വരുന്നുണ്ടാവും, പക്ഷേ ഇത് എന്തേലും ഒന്ന് ആക്കിയിട്ടേ എണിക്കും എന്നുള്ള ഒരു വാശിയിലാവും ഇരിക്കുന്നുണ്ടാവുക. കാരണം പിറ്റേ ദിവസം നമുക്ക് വർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഫാമിലി നമുക്ക് വലുതന്നെ, മക്കളെ സ്കൂള് പഠിപ്പ് അതൊന്നും ഇതിന് ബാധിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ മാനേജ് ചെയ്യും, കുട്ടികളായാലും ഫാമിലി ആയാലും ഒക്കെ. അപ്പോൾ ഇതാ നമ്മൾ ടോപ്പർ ഇവിടെ റെഡി ആക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക, കുറച്ചൊക്കെ ഒന്ന് വരക്കാൻ അറിയണ ആൾക്കാരും ആവും കൂടി ആവണം കേട്ടോ. ഇല്ല എനിക്ക് പിന്നെ വലിയ വരക്കാരൊന്നും അറിയില്ല, എന്നാലും ഒന്ന് തട്ടിക്കൂട്ടിയൊക്കെ വരക്കും അത്രേ ഉള്ളൂ. അപ്പോൾ അതെ അവളുടെ ബലൂണ് ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുക്കുക. നമ്മളുടെ ടോപ്പറൊക്കെ മേടിക്കുന്ന പേപ്പറാണ് ഇട്ടത്, അപ്പോൾ അങ്ങനെ കുറച്ച് കട്ടിയുള്ള പേപ്പർ കിട്ടുമല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ ടോപ്പേഴ്സിൻ്റെ പേപ്പേഴ്സും ഞാൻ കളയാറില്ല. ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, റെയിൻബോ തീം ചെയ്യുമ്പോൾ ഒക്കെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിഫായി നിൽക്കാതെ വേണ്ടി ഞാൻ ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ പല ടോപ്പേഴ്സൊക്കെ ഉണ്ടാക്കാനൊക്കെ ആവശ്യം വരും നമുക്കത്. അപ്പോൾ എന്തായാലും ഞാനത് കളയാറില്ല, ഒരു 5-6 എണ്ണമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും, ബാക്കി കളയും, കുറേ നിർത്തി വെക്കില്ല, എന്തായാലും കളയണ്ട കേട്ടോ. അപ്പോൾ അതേപോലെ വൈറ്റ് ഫോണ്ടൻറ്റ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ നേരത്തെ കൈമിനൊക്കെ ആ കളറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കളറൊക്കെ കഴുകി കളഞ്ഞ് വന്നിക്കുകയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഞാൻ ഈ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ് സമയത്ത് തന്നെ ഞാൻ കുറച്ച് വൈറ്റ് കുറച്ചധികം എടുത്തിട്ട് ഞാൻ കുറച്ച് CMC ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കേക്കിന് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾക്കും ഈ വൈറ്റ് ഫോണ്ടൻ്റ് ഒന്ന് നല്ല സ്റ്റിഫായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല ഈസി ആയിട്ടുള്ള ഒരു തരത്തിൽ നിൽക്കിട്ടിട്ടുണ്ടാവും, കണ്ടില്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ മറ്റേ ഇങ്ങനെ പ്ലാസ്റ്റിക്കിനെ കുറച്ചൊന്ന് വലിയല്ലോ, അപ്പോൾ അത് ഇതിനിപ്പോൾ അങ്ങനെയൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേപോലെ നമുക്കൊരു 5-6 എണ്ണം ആക്കിയെടുക്കണം, കണ്ടില്ലേ. അപ്പോൾ ടോപ്പറില്ലാന്ന് ചോദിച്ചിട്ടൊന്ന് വിഷമിക്കണ്ട കേട്ടോ, ആ ടോപ്പർ കളയണ്ട കേട്ടോ. നമ്മുടെ ടോപ്പേഴ്സൊക്കെ വെക്കുന്ന ബോക്സിൽ കൊണ്ടിട്ട് വെക്കുക, നെക്സ്റ്റ് ഇതേപോലെ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് ക്ലൗഡ്സും
കുറച്ച് ബലൂൺസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാന്ത് പൊട്ടിലേക്കുള്ള കുറച്ച് ഡോട്ട്സൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് തലേന്ന് ആയതുകൊണ്ടാണ് എന്നെ ഓരോ കേക്ക് കാണിക്കുമ്പോഴും അതിൻ്റെ ഫ്ലോ പോകണ്ട വെച്ചിട്ടാണ് നേരത്തെ മുൻകൂട്ടി നേരത്തെ ആ വർക്കൊക്കെ ചെയ്തത് കാണിച്ചു തന്നത്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി അറിയാലോ നമുക്ക് നാളേക്കുള്ള വർക്കിൻ്റെ ഇതൊക്കെ. അപ്പോൾ ഒരേ സമയത്ത് തന്നെ എല്ലാ ഫോണിൽ വർക്കുകളും ചെയ്തു വെക്കും. അപ്പോൾ എല്ലാ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഫോണ്ടൻ വർക്കിലേക്ക് നിന്നിട്ടുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ 3 മണി 4 മണി അതൊക്കെ തന്നെ ടൈം. അപ്പോൾ എന്തിനാ അത്ര ടൈമിൽ ഇങ്ങനെ ഉറങ്ങാണ്ട് വർക്ക് എടുക്കണമെന്നൊക്കെ ചോദിക്കുക എന്നൊക്കെ നല്ല രസമാണ്. പക്ഷേ നമ്മൾ അറിയാതെ ആ നിന്ന് പോകേണ്ടതാണ് അങ്ങനെ. കാരണം ഇത് കേട്ടെ അത് കൂടിയും ചെയ്ത് ഇത് കൂടിയും ചെയ്യുക. കാരണം പിറ്റേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹറിബറി ആവും. നമുക്കൊന്നും ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ക്ലീനിങ്ങിനോ ഒന്നിനും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ പണിയും ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെറും ഫിക്സിങ്ങും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഭാരം ഉണ്ടാവില്ല. കുറച്ച് നേരത്തെ ഉറക്കം പോവും. പക്ഷേ വേഗം പണി കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം വേഗം പണികൾ കഴിച്ചു വെക്കും. അപ്പോൾ ഇതേ നമ്മളുടെ ബലൂണിൻ്റെ ഉള്ളിലത്തെ ലൈൻസ് കൂടെ ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം വരച്ച ലൈൻസ് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ ഒന്ന് അളവെടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ബലൂൺസിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ലൈൻസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേ ബ്ലൂ ഫോണ്ടൻ്റ് വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബ്ലേഡാണ് കേട്ടോ. കാരണം തിൻ ലൈൻസ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ മറ്റേ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ബ്ലേഡ് വെച്ചിട്ടാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്യണത്. ഇതെല്ലാം നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കുക. പുറത്ത് തന്നെ അടച്ചു വെക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തിന് ഒന്നും കൂടെ സ്റ്റിഫായി കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷിൽ വാട്ടർ തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയൊക്കെ വേണം. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ ബോക്സിലാക്കി വെക്കേണ്ടത്. നല്ല ക്ഷമ എന്ന് പറഞ്ഞ സാധനം കുറച്ചധികം നമ്മളെ കയ്യിലുണ്ടെങ്കിലേ ഇതേപോലത്തെ വർക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ക്ഷമ എൻ്റെ കയ്യിലുണ്ട്. അപ്പം കുറച്ച് കൂടുതൽ വേണമെങ്കിലുണ്ടാവും. പക്ഷേ കണ്ടിട്ടുള്ളവർക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല. മറ്റേ ഉമ്മയൊക്കെ പറയും എന്തിനാണ് ഇങ്ങനത്തെ വർക്കൊക്കെ എടുക്കുന്നത്, അവർക്ക് പറ്റണ പണി എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാമെന്നുള്ള പറഞ്ഞിട്ടാണ്. ഓരോ വർക്ക് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അയ്യോ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നും. പക്ഷേ പറ്റും, എല്ലാവർക്കും ട്രൈ ചെയ്താൽ പറ്റും. പക്ഷേ അതിന് ക്ഷമ എന്നൊരു സാധനം നമ്മൾ കയ്യിലുണ്ടാവണം. ക്ഷമയോടുകൂടി കുറച്ചധികം നമ്മൾ ഹാർഡ് വർക്ക് കൂട്ടയിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തിരിച്ച് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബലൂണൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, അതൊക്കെ എങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ അങ്ങനത്തെ വേണം, അങ്ങനെ കിട്ടുമോ പ്രിൻ്റ് എടുക്കട്ടെ ചോദിച്ചപ്പോൾ പ്രിൻ്റ് എടുക്കേണ്ട ഫോണ്ടനിൽ വേണം. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അപ്പോൾ പറ്റുന്ന പോലെ ചെയ്യുക. ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ കേക്കിൽ വന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിൻ്റെ കേട്ടോ. അപ്പോൾ കേക്ക് ഇതേ ഡെലിവറി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ കേക്കാണ്. താഴെ പിങ്ക് കേക്കും മേലെ ബ്ലൂ കേക്കുമാണ്. അപ്പോൾ പിങ്ക് കേക്കിൽ ബ്ലൂ വൈറ്റ് ഗോൾഡ് ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആള് മേടിക്കാൻ വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇതൊക്കെ ചെയ്യണം കേട്ടോ. കാരണം ആൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നേരത്തെ വന്നിട്ടുണ്ട്, പറഞ്ഞാൽ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കേക്ക് കുറേ കേക്കുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മുൻകൂട്ടി ചില കേക്കുകൾ ചെയ്ത് വെക്കാൻ പറ്റില്ല. അവരുടെ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ സെറ്റിങ്സ് ചെയ്യുക. ഇപ്പോൾ 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ കേക്കാണെങ്കിൽ നമ്മൾ 2 മണിക്ക് അതിൻ്റെ ഫിനിഷിങ് വർക്ക് അതിന് പേര് എഴുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 2.5 മണിക്കേ ചെയ്യുള്ളൂ. അതിന് മുന്നേ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പം ബാക്കി കേക്കുകൾ ഓരോ ടൈം തന്നിട്ടുണ്ട്, ആ ടൈമിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞ ടൈമിനേക്കാളും 1.5 മണിക്കൂർ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേക്ക് നമുക്ക് ഇന്നുള്ളതുകൊണ്ടും എനിക്ക് മുൻകൂട്ടി ഒന്നും ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതെ ഒരു ഇരിക്കുക 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമുക്ക് പണിയൊന്നുമില്ല. കുറച്ച് ബോൾസ് ഇട്ട് കൊടുക്കുക, എടുത്ത് വെച്ച് സാധനങ്ങളൊക്കെ ഇതേ ഫിക്സ് ചെയ്ത് കൊടുക്കുക, ഇത്രേ പണിയുള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് ടൈം. ഫോട്ടോ എടുക്കലാണ് ഏറ്റവും ടൈം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാണ് നമ്മളുടെ ലാസ്റ്റത്തെ നമ്മുടെ ഫിനിഷിങ് ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്, ഉപകാരപ്പെടും എന്ന വിശ്വാസത്തിലാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ടിപ്സോ ട്രിക്സൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഫ്രണ്ട്സ് പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇൻഷാല്ലാ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് അഫ്സാന ഹാസിഫ് വീണ്ടും വരാം. അതൊരു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺഡ്.